വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തൊട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലംപതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിർഭയമായി സാക്ഷ്യം നൽകുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചുകൊണ്ട് ശിഷ്യന്മാർ എത്ര തീഷ്ണതയോടുകൂടിയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നിർവഹിച്ചത്. അതികഠിനമായ മതപീഡനം, ക്രൈസ്തവ സഭയുടെ അസൂയാവഹമായ വളർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നാം അനുസ്മരിക്കേണ്ടതാണ്. ലോകം മുഴുവൻ പ്രഘോഷിക്കുവാനുള്ള സുവിശേഷം രഹസ്യാത്മകതയിൽ നിന്ന് പരസ്യപ്രവർത്തനങ്ങളിലേക്ക് മാറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എനിക്ക് സാക്ഷികളായിരിക്കുക എന്ന് അരുളിച്ചെയ്ത യേശുവിൻ്റെ വാക്കുകൾ. പരസ്യ ശുശ്രൂഷയിൽ വരാൻ പോകുന്ന പ്രതിസന്ധികൾ ഏതൊക്കെയാണ്, തടസ്സങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം ഈ വചനഭാഗത്ത് സൂചിപ്പിക്കുകയാണ്. ഗുരുവിനെപ്പോലെ ശിഷ്യന്മാരും സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാനായി കൊടുക്കേണ്ട വിലയെക്കുറിച്ചും യേശു തമ്പുരാൻ ഈ ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുത്തേക്ക് സാക്ഷിയായി ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിന് കടുത്ത വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു സൂചന. ഒരുപക്ഷെ ജീവൻ തന്നെ അവർ വിലയായിട്ട് കൊടുക്കേണ്ടി വരും. പീഡനങ്ങളും ത്യാഗവും മാത്രമല്ല, സ്വന്തം ജീവൻ പോലും കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം. ഇവിടെയാണ് യേശു 2 തരം മരണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും. ശരീരത്തെ കൊല്ലുവാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നാൽ ആത്മാവിനെയും ശരീരത്തെയും കൊല്ലുവാൻ കഴിവുള്ളവരെ നിങ്ങൾ ഭയപ്പെടുവീൻ. സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിർഭയം നൽകുമ്പോൾ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം ശത്രുക്കൾ അവൻ്റെ ശരീരത്തെ വധിച്ചേക്കും എന്നുള്ളതാണ്. സഭയുടെ ചരിത്രത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ എന്തുമാത്രം വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും.
ശരീരത്തെ കൊല്ലുന്നവർക്ക് ആത്മാവിനെ കൊല്ലുവാൻ കഴിയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ അസൂയപ്പെടുകയാണ്. എങ്ങനെയാണ് ഇവർ ഇതിനെ അതിജീവിച്ചതെന്ന് അത്ഭുതത്തോടെ കാണുകയാണ്. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് വീണ്ടെടുക്കും എന്നും യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുവാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുവീൻ. അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ ശരീരത്തെ കൊല്ലുന്നവരെ അല്ല, ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുവാൻ കഴിവുള്ളവരെ ഭയപ്പെടുവീൻ. അതുകൊണ്ട് എന്താണ് കരണീയമായിട്ടുള്ളത്? വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അത് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ അവൻ സുരക്ഷിതനാണ്. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്താൽ ഐക്യപ്പെട്ട പ്രതിനിധികളിലുള്ള വിശ്വാസം, അവിടുന്ന് സ്ഥാപിച്ച സഭയിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ഇന്നലെയും ഇന്നും നാളെയും എന്നും മാറ്റമില്ലാത്ത ഒന്നാണ് എന്നുള്ള ആ ഒരു സന്തോഷം, ആ ബോധ്യം നമ്മെ ഏറെ ശക്തിപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതം സുരക്ഷിതമാവുകയാണ്. ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തിരസ്കരിക്കുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തിരസ്കരിക്കും. തന്നിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഉറച്ചു നിൽക്കുന്നവരെ പരിപാലിക്കുന്നതിൽ ദൈവമെടുക്കുന്ന ആ സൂക്ഷ്മതയും ശിഷ്യന്മാർക്ക് വലിയൊരു ഉറപ്പാണ്. ലോകാവസാനം വരെ എല്ലാ നാളുകളിലും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്നാണ് അവിടുന്ന് വാക്ക് തന്നത്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, നിസ്സാരമായ കുരുവികളെ നോക്കുക, എങ്ങനെയാണത് ജീവിക്കുന്നത്? കുരുവികളെക്കാൾ എത്രയോ വിലയുള്ളവരാണ് നിങ്ങൾ. വിശ്വസ്തയോടെ സാക്ഷ്യം നൽകുന്നതിന് അവരെ പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയും. വിശ്വാസം ത്യജിക്കുന്നവരെ അവിടുന്ന് ഏറ്റുപറയുകയില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ ഗുരുവിനെ തള്ളിപ്പറയുവാനുള്ളവരല്ല, മനുഷ്യരുടെ മുമ്പിൽ ധീരതയോടെ യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന് ഏറ്റുപറയുവാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് അവർക്കുള്ളത്. പിതാവിൻ്റെ മുമ്പാകെ ഏറ്റുപറയാത്തവരെ അവിടുന്ന് ശിക്ഷിക്കും. അവർക്ക് നിത്യാനന്ദം ലഭിക്കുകയില്ല. അപ്പോൾ കല്ലറവയിൽ ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 5:28 നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നിശ്ചയമായും നാം നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുക, നന്മ സ്വരൂപിയായ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുന്നവരായ നാം അത് തിന്മ നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ആ നന്മ പകർന്നു കൊടുത്തുകൊണ്ട് ഒരു നന്മയുടെ സമൂഹം സൃഷ്ടിക്കുവാൻ പരിശ്രമിക്കുക. ഭയപ്പെടാതെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നത് ശിഷ്യൻ്റെ ഭാവി ഭാഗധേയത്തെ നിർണയിക്കുന്ന ഒരു സത്യമാണ്. അതാണ് അവിടുന്ന് പറഞ്ഞത്, ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തിരസ്കരിക്കുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തിരസ്കരിക്കും.
യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ പേരിൽ എതിരാളികൾ ശിഷ്യന്മാരെ ഭരണാധികാരികളുടെ പക്കൽ കൊണ്ടുപോകുന്നു. അവരവരെ വിചാരണ ചെയ്യുന്നു, അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. ശിഷ്യർ ഇത് കണ്ട് ഒന്നും ഉത്കണ്ഠാകുലരാകേണ്ട എന്നുള്ള സൂചനയാണ് തമ്പുരാൻ പറയുന്നത്. ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആദ്യത്തെ മതപീഡനങ്ങളുടേതായ പശ്ചാത്തലത്തിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ജീവൻ ത്യജിക്കുവാൻ പോലും തയ്യാറായിക്കൊണ്ട് തന്നെ വിശ്വാസത്തിൽ അടിയുറച്ചെന്നുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ സെബസ്ത്യാനോസിൽ നാം കാണുന്നത്. സെബസ്ത്യാനോസിനുള്ള ഭക്തി യുവാക്കന്മാരുടെ ഇടയിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവർഷം 255 ആണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്, ഫ്രാൻസിലെ നർബോൺ എന്ന സ്ഥലത്ത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വളരെ കുലീനത്വമുള്ള ആളുകളായിരുന്നു. പിതാവ് നർബോണിലെ ഒരു പ്രഭുവായിരുന്നു, അമ്മ മിലാനിലെ ഒരു പ്രഭുവായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ ഉന്നതമായ ഒരു നിലവാരം പുലർത്തിയിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന വ്യക്തി, ഒരു ഉന്നത കുലജാതൻ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ മിലാനിലായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം 28 റോമൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ അദ്ദേഹം അംഗമായി ചേരുന്നു. രണ്ട് കാര്യങ്ങളാണ് ആ സൈന്യത്തിൽ അവർ സെബാസ്റ്റ്യനിൽ ഏറെ അപ്രീഷിയേറ്റ് ചെയ്തത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ നേതൃവാസന, ലീഡർഷിപ്പ് ക്വാളിറ്റി. വളരെ ധീരതയോടുകൂടി ജനത്തെ നയിക്കുവാൻ, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ്, വഴിയറിയുന്ന, കാണിച്ചു കൊടുക്കുന്ന, അറിയുന്നതും കാണിച്ചു കൊടുക്കുന്നതുമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു നേതൃത്വം. രണ്ടാമത്, ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങൾ വളരെ കാര്യപ്രാപ്തിയോടുകൂടി നിറവേറ്റുവാനുള്ള ഒരു വലിയ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നേതൃത്വവാസനയും കാര്യപ്രാപ്തിയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത, ഈ ഗുണങ്ങൾ സെബസ്ത്യാനോസിനെ അധികാരികളുടെ പ്രീതിക്ക് പാത്രവിഭൂതനാക്കി. തുടർന്ന് ഡയക്ലേഷ്യൻ ചക്രവർത്തി തൻ്റെ സൈന്യാധിപനായി അദ്ദേഹത്തെ നിയോഗിക്കുകയാണ്. അങ്ങനെയിരിക്കെ റോമിൽ മതമർദ്ദനം ആരംഭിക്കുന്നു. വിസ്താരമായ റോമൻ സാമ്രാജ്യത്തിൽ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പാലിക്കുവാൻ, ജനങ്ങളെല്ലാം ഒരേ മതവിശ്വാസമുള്ളവരായിരിക്കണമെന്ന് ഡയക്ലേഷ്യൻ ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. തൻ്റെ പ്രജകളുടെ ഏക ദൈവം താൻ തന്നെയാണെന്ന് ഡയക്ലേഷ്യൻ ചക്രവർത്തി പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, നാട് നീളെ തൻ്റെ പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ട് അവയ്ക്ക് മുമ്പിൽ ജനങ്ങൾ ധൂപാർച്ചനയും കാഴ്ചകളുമൊക്കെ നടത്തണമെന്നുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ഈ കൽപ്പനയെ നിശിതമായി വിമർശിക്കുകയും ശക്തിയുക്തമായി എതിർക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം നാം അവിടെ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിനെ മാത്രമേ ദൈവമായി അംഗീകരിക്കുകയുള്ളൂ എന്ന് വളരെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ക്രിസ്ത്യാനികളെ അവിടെ കണ്ടെത്തുവാൻ കഴിയും. കോപിഷ്ഠനായ ചക്രവർത്തി ക്രിസ്ത്യാനികളുടെ മേൽ മർദ്ദനം അഴിച്ചുവിടുകയാണ്. ക്രിസ്ത്യാനികളെ ബന്ധിച്ച് എണ്ണയൊഴിച്ച് ജീവനോടെ പന്തം പോലെ കൊളുത്തി റോഡിൽ നിർത്തിയിരിക്കുന്ന ആ സാഹചര്യം, കത്തിയെരിയുന്ന ശരീരത്തോടു കൂടി ക്രിസ്ത്യാനികൾ നിൽക്കുന്ന ആ ഒരു സാഹചര്യം, ദിവസങ്ങളോളം പട്ടിണിയിട്ടിട്ട് വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ ജീവനു വേണ്ടി ഈ രക്തസാക്ഷികൾ അതേപോലെ
പട്ടിണി കിടക്കുന്ന മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മാംസത്തിന് വേണ്ടിയുള്ള അതിൻ്റെ ആ കടിപിടി ഒക്കെ വളരെ മാറി നിന്ന് വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിക്കുന്ന റോമൻ സംവിധാനത്തെ അവിടെ കാണാൻ കഴിയുന്നു. ചിലരെ കുതിരവണ്ടികൾക്ക് പുറകിൽ കെട്ടിയിട്ടിട്ട് കുതിര വലിച്ചുകൊണ്ട് പോവുകയാണ് റോഡിലൂടെ. അവരുടെ ശരീരമൊക്കെ അരഞ്ഞരഞ്ഞ് നീങ്ങുന്ന ആ ഒരു സാഹചര്യം. പീഡിപ്പിക്കപ്പെടും തോറും വിശ്വാസത്തിൽ വളർന്നു വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു. തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വെന്തെടുക്കുമ്പോഴും ചുട്ടുപഴുത്ത തകടിൽ കിടത്തി വറുത്തെടുക്കുമ്പോഴും ശരീരം ആണികളോടമർന്ന് രക്തം ധാരധാരയായി ഒഴുകി റോമാനഗരത്തിൻ്റെ തെരുവീതികൾ രക്തപ്പുഴകളായിട്ട് മാറിയപ്പോഴും ഈ രക്തസാക്ഷികളുടെ രക്തമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിത്ത് എന്ന് പ്രഘോഷിച്ചവരുടെ ചരിത്രം നമുക്കവിടെ കണ്ടെത്തുവാൻ കഴിയും. ഡയോക്ലെഷ്യൻ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സൈന്യാധിപൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യം മതത്യാഗം ചെയ്യുവാനും തന്നെ ആരാധിക്കുവാനും ഡയോക്ലെഷ്യൻ ചക്രവർത്തി സെബാസ്റ്റ്യനെ നിർബന്ധിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, രാജാവിനെ ഞാൻ അംഗീകരിക്കുന്നു, എന്നാൽ രാജാതിരാജനായ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാണ് ഞാൻ എന്ന്. അത്രത്തോളം ധീരത അദ്ദേഹം കാണിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, രാജാവിനെ ബഹുമാനിക്കുവാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ രാജാതിരാജനായ യേശുവിനെ തള്ളിപ്പറയാൻ ആവില്ല. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. സീസറിനുള്ളത് കൊടുക്കുന്നതിലൊരു മടിയുമില്ല, എന്നാൽ ദൈവത്തിന് കൊടുക്കുവാനുള്ളത് കൊടുക്കുവാൻ എനിക്ക് കഴിയണം. ദൈവത്തിന് കൊടുക്കുവാനുള്ളതെടുത്ത് സീസറിന് കൊടുക്കുവാൻ പാടില്ല എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു സെബാസ്റ്റ്യനെ നാം അവിടെ കാണുകയാണ്. ധനം, അധികാരം, സ്ഥാനമാനം, പല പ്രലോഭനങ്ങൾ ഒക്കെ ഈ ചക്രവർത്തി സെബാസ്റ്റ്യൻ്റെ മുമ്പിലേക്ക് നീട്ടിക്കൊടുക്കുകയാണ്. പ്രലോഭനത്തിൽ വീഴാതെ വിശുദ്ധനെ കൊല്ലാൻ ചക്രവർത്തി ഉത്തരവിടുകയാണ്. എന്തെല്ലാം പ്രലോഭനം കൊടുത്തിട്ടും നാഥനും ഉൾമുടി ഏകിയ ലോകമേ നീതരും പേരണിക്കെന്തിന്, എനിക്കത് വേണ്ട, എനിക്കുള്ളതല്ല എന്നുള്ള മനോഭാവത്തിൽ സെബാസ്റ്റ്യൻ പെരുമാറുമ്പോൾ ക്രിസ്തുവർഷം 288 ആണ്ടിൽ ജനുവരി മാസം 20 തീയതി തൻ്റെ 33 വയസ്സിൽ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായി മാറുകയാണ്. തൻ്റെ വിശ്വാസത്തെ രക്തം കൊണ്ട് അദ്ദേഹം ഉറപ്പിക്കുകയാണ്. ശുശ്രൂഷിക്കുവാനായി ജീവൻ ഹോമിച്ച ഈശോയെ വിശുദ്ധൻ അനുകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. അപ്പോൾ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോൾ അനേകം ഫലം പുറപ്പെടുവിക്കുവാൻ ആ അഴിയപ്പെടുന്ന ഗോതമ്പ് മണിക്ക് സാധിക്കുന്നു. ഒരു ഗോതമ്പ് മണിയുടെ മരണം അനേകം ഗോതമ്പ് മണികളുടെ ജീവന് കാരണമാകുന്നു. സെബസ്ത്യാനോസിൻ്റെ രക്തസാക്ഷിത്വം അനേകരുടെ വിശ്വാസ സംരക്ഷണത്തിന് സഹായകമായി. ദൈവത്തിനും സഹോദരങ്ങൾക്കുമായി തന്നെ തന്നെ പൂർണ്ണമായി വ്യയം ചെയ്യുക വിശുദ്ധൻ നമുക്ക് നൽകുന്ന സന്ദേശമാണ്. ക്രിസ്ത്യാനിയുടെ ജീവിതം ബലിയുടെ ജീവിതമാണ്. എൻ്റെ പിന്നാലെ വരുവൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ചവൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് മർക്കോസിൻ്റെ സുവിശേഷം 8:34 വാക്യത്തിൽ പറയുമ്പോൾ ആ കുരിശ് തൻ്റെ ബലിക്കുള്ള
ഒരു ഉപകരണമായി കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇതിനെ സ്വീകരിക്കുക. വിശ്വാസത്തിനും മൂല്യങ്ങൾക്കും വേണ്ടി ജീവിക്കുക. മാരകമായ അമ്പെയ്ത് വളരെ ദയനീയമായ രീതിയിൽ വധിക്കപ്പെട്ട സാഹചര്യത്തിലും വിശുദ്ധ സെബസ്ത്യാൻ എത്ര ധീരനായ ഒരു വ്യക്തിയായി കാണുകയാണ്. അദ്ദേഹം മരിച്ചു എന്ന് കരുതി തൻ്റെ ശരീരം താഴെയിറക്കും നോക്കുമ്പോൾ ഭക്തയായ ഒരു സ്ത്രീ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് സൗഖ്യപ്പെടുത്തുന്ന അനുഭവം ഏറ്റുവാങ്ങിയപ്പോൾ സെബാസ്റ്റ്യന് മരിക്കാനാവുന്നില്ല, ജീവിക്കുകയാണ് അനശ്വരനായി. അത് കണ്ടുകൊണ്ട് മരത്തിൽ കെട്ടപ്പെട്ട് അമ്പെയ്ത് കൊണ്ടും മരിക്കാത്തവനെ കണ്ട് അടിച്ചു കൊല്ലുവാൻ കൽപ്പനയിടുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കുവാൻ യേശുക്രിസ്തു തയ്യാറായതുപോലെ സെബാസ്റ്റ്യൻ തന്നോടൊപ്പം ആയിരിക്കുന്ന പട്ടാളക്കാർക്ക് തന്നെ അനുധാവനം ചെയ്യുന്ന ആളുകൾക്ക് ഒരാവേശമായി മാറിക്കൊണ്ട് അവരുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ തമ്പുരാനെ സാക്ഷ്യപ്പെടുത്തി ജീവിച്ചതിൻ്റെ ഫലമായി ഇന്നും അനശ്വരനായി അദ്ദേഹം ജീവിക്കുകയാണ്. സ്വർഗീയ ഭവനത്തിൽ പിതാവായ ദൈവം അദ്ദേഹത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ സ്വർഗീയ ഭവനത്തിൽ നിത്യജീവൻ അനുഭവിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ലോകത്തിൽ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഒക്കെ കടന്നു വരുന്ന സാഹചര്യത്തിൽ ഒറ്റോം എഴുന്നാലിനെ പോലെയുള്ള ആളുകൾ അനുഭവിക്കുന്ന പീഡകളുടെ പശ്ചാത്തലത്തിൽ സഭ ഇങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നു വരികിൽ ദ ബ്ലഡ് ഓഫ് ദ മാർട്ടേഴ്സ് ഇസ് ദ സീഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഈ രക്തസാക്ഷികളുടെ രക്തമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിത്ത്. ആ വിശ്വാസത്തിൽ നിന്നും എന്നെ അകറ്റുവാൻ ആർക്ക് കഴിയും? പട്ടിണിക്കോ പീഡനങ്ങൾക്കോ ആപത്തിനോ വാളിനോ ഒന്നിനും കഴിയുകയില്ല. മിശിഹായിലുള്ള അടിയുറച്ച വിശ്വാസം നമ്മെ ഓരോരുത്തരെയും എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാനുള്ള ശക്തി നൽകി നമ്മെ ധീരതയോടെ മുൻപോട്ട് നയിക്കട്ടെ.